നിങ്ങളുടെ പ്രിയപ്പെട്ട ഫൺ റൗണ്ടാണ്. ഫൺ റൗണ്ടിന്റെ ഉദ്ദേശം എന്താ വെച്ചുകഴിഞ്ഞാല് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു രസം അത് തന്നെയല്ല. ഭർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യം ഭാര്യ മനസ്സിലാക്കുന്നുണ്ടോ ആംഗ്യ ഭാഷയിലൂടെ കാണിച്ചാൽ, രണ്ടാമത് ഭർത്താവ് എത്രത്തോളം നന്നായിട്ട് അഭിനയിക്കും, അവരുടെ ചെറിയൊരു അഭിനയ പാഠവും തന്നെ ഇവിടെ കാണിക്കാൻ പറ്റുന്ന ഒരു റൗണ്ട് കൂടിയാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം സലിമിക്കയും ബബിതയും. കൈ കൈ തന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങള്. അപ്പൊ ഇത് തരട്ടെ, എങ്ങനെ ബാക്കി ഒന്ന് രണ്ടു പേര് ഇവിടെ ശരിക്കും പരാജയപ്പെട്ടു പോയി. അപ്പൊ സലിമിക്കയുടെ വിശ്വാസം എന്താണ്? ഇത് പ്രേമിച്ചവർക്കേ വിജയിക്കാൻ പറ്റുള്ളൂ, കാരണം കണ്ണും കലാശവും കാണിക്കണ അവരാണല്ലോ. നമ്മ അറേഞ്ച് മാര്യേജ് അങ്ങനെ 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 അല്ല, അങ്ങനെ സംസാരിക്കരുത്. അത് അത് പരാജയപ്പെട്ടു, അല്ല 15 വർഷം പ്രേമിച്ചവർ പരാജയപ്പെട്ടു. അതേപോലെ ഇവര് പ്രേമിച്ചിട്ടേ ഇല്ല, അല്ല അങ്ങനെയല്ല, പ്രേമിച്ചല്ലോ ഇവര് പ്രേമിച്ചല്ലോ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മുൻവിധി ഇതിന് പറ്റത്തില്ല. വളരെ എളുപ്പമുള്ള, കാരണം മറ്റേ സണ്ണിച്ചനൊക്കെ കൊടുത്താലും കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു സംഭവം തന്നെ, എളുപ്പത്തിൽ പറയാൻ. എന്താണിത്? ഞാൻ ഇന്നോട്ടെ സലിമുക്കാ നമ്മുടെ ആക്ഷൻ കാണിക്കാം. പിന്നെ ഒന്നും ഒച്ച ഉണ്ടാക്കാൻ പാടില്ല, 3 മിനിറ്റ് ആണുള്ളത്. റെഡി. പുഴ കയറ് പുഴയുടെ മീതെ നടക്കുന്ന പുഴയുടെ മീതെ പാലം 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 കുലുങ്ങിയാലും കേളം എനിക്ക് പുലിയല്ലേ പുലി അടിപൊളി. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് സംശയമുള്ളൂ, ഇന്ത്യക്കുള്ള എന്ത് വേണം എന്റെ ബബിത? നിങ്ങൾ അതും സ്റ്റെപ്പൊക്കെ ഉണ്ടോ? പ്രഭുദേവയുടെ സ്റ്റെപ്പൊക്കെ ആയിരുന്നു. ഞാൻ ഒട്ടും ഇതിന്റെ കൂടെ ഇത് കൂടെ ഉണ്ടോ? അവിടെ ഇങ്ങനത്തെ ഒരു പാലം ഉണ്ട്, ഇത് കാണിച്ചാ അവൾക്ക് കത്തുന്ന് കയറ് പിടിച്ചിട്ടേ, അതാണ് ഞാൻ കാണിച്ചത്. കയറ് പിടിച്ച പാലമാണ് ഈ സ്റ്റെപ്പ്. എന്റെ സാലിമിക്കെ എന്ത് തോന്നുന്നു, ഇങ്ങനെയൊക്കെ ഒരു ഒരു ഫൺ റൗണ്ടിൽ വന്ന ഒരു ചെറിയ കളിയൊക്കെ തോന്നുമ്പോ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച ഒരു ഫ്ലോറാണത്. ഞാൻ ഇവിടെ വരുമ്പോ ഒരുപാട് പൊതുപ്രവർത്തന ലഹരിയാണ് എനിക്ക്, വേറെ ഒന്നും ഞാൻ ശ്രദ്ധിക്കും. ടെൻഷൻ പിടിച്ചു എന്റെ ഒരു ആഗ്രഹ രാഷ്ട്രീയ ഭയങ്കര സമാധാനം കിട്ടും. ഇടയ്ക്ക് ഒരു എപ്പിസോഡില് ഞാൻ പറഞ്ഞു ആണുങ്ങൾ അങ്ങനെ കരയില്ല, പക്ഷെ അവർക്ക് കരയേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ കരയും, അവരും മനുഷ്യരാണ്. എന്നോടും എന്റെ വ്യൂവേഴ്സിനോട് പറയാം, ഞാനൊരു പച്ചില് വന്നാൽ ഞാൻ കരയും, ചിരിപ്പിക്കാൻ തോന്നി ഞാൻ ചിരിപ്പിക്കും, ദേഷ്യം വന്നാൽ പൊട്ടിത്തെറിക്കും. അതാണ് എന്റെ ഒരു സ്വഭാവം. ഞാൻ അതിന്റെ ഉത്തരം അറിയാൻ വേണ്ടി സലിമ, ഞാനത് ഉള്ളിൽ ഒതുക്കി വെച്ച് ഞാൻ പറ്റിക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് മനസ്സ് തുറക്കേണ്ട കാര്യമില്ല. എന്റെ മനസ്സ് പച്ചയായ മനസ്സാണ്, എനിക്കിപ്പോ ചിരിപ്പിക്കാൻ തോന്നി ഞാൻ അവരോട് കോമഡി പറയും, എനിക്ക് ദേഷ്യമുള്ളത് തോന്നി ഞാൻ കരയും. ചിലവർ ഒന്ന് ചോദിക്കും സലിമ എനി എന്നാലും ചാനലിൽ കരഞ്ഞിട്ട് കാര്യം, അതെല്ലാരും ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ നീ കള്ളു കുടിക്കണത് നിന്റെ ലഹരിയാണ്, അവിടെ പോയി അതൊക്കെ ചെയ്യണത് എന്റെ ഒരു ലഹരിയാണ്. അപ്പൊ അതുകൊണ്ട് അത് എന്റെ ഇഷ്ടമാണ്, അതിലൊരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്റെ ജീവിതം എന്റെ സ്വാതന്ത്ര്യം, അതിന് കൈകടത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന തൃപ്തി മറ്റുള്ളവരുടെ അടുത്ത് നിന്നിരുന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പറ്റൂല. അവരെ ഞാൻ ഉള്ളിൽ അത്രയും കാണണ്ടായിന്ന് ഈ ഫ്ലോറിലൂടെ കാണുമ്പോ നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാൻ കഴിയും. ഒരുപാട് ഒരു അമ്മച്ചി എന്നെ ആലുവയിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞു മോനെ മോനായി എലിമിനേഷനിൽ നിൽക്കണാണ്ടപ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോ. ഞാൻ എവിടെയൊക്കെയാണ് നേർച്ച നേർന്നതെന്ന് അറിയാമോ, മോൻ ഔട്ടാതെ സത്യം പറഞ്ഞൊരു കാര്യമാണ്. മോന് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരുപാട് അമ്മമാരുടെ സലിമയ്ക്ക് ഒരു പരിചയം ഇല്ലാത്ത ഈ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു 2 മാസം മുമ്പ് 3 മാസം മുമ്പ് ഒരു പരിചയം ഇല്ലാത്ത ഒരു അമ്മച്ചി ഇതുപോലെ സലിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ? ഇല്ല. ഈ പ്രോഗ്രാമിൽ വന്ന് അവർ ഇത്രയും കാണുന്നോണ്ടല്ലേ സലിമയ്ക്കോട് ഇഷ്ടം എന്തുകൊണ്ട് തോന്നി? നിങ്ങൾ വളരെ ഓപ്പൺ ആണ്, പച്ചയായ മനുഷ്യൻ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായിട്ടും ഞാൻ സമൂഹത്തിനോട് പറയണേ, എനിക്ക് സങ്കടം വന്ന് ഞാൻ കരയും, ചിരിക്കാൻ തോന്നി ഞാൻ ചിരിക്കും, ഒരു ബലവും ഇല്ലാതെ ഞാൻ ഡാൻസ് ചെയ്യാൻ തോന്നിയാ ഞാൻ ഡാൻസും ചെയ്യും, പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടും, അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കും. അല്ലെ എന്റെ ജീവിതം? ഞാൻ ഒരു ജീവിതമുള്ള ഇനി മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോയി ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. വെറുതെ അല്ല ഭാര്യ എന്ന പ്രോഗ്രാം ഇത്ര സക്സസ് ആവാനുള്ള കാരണം നിങ്ങളൊക്കെ ഭയങ്കര ജെന്യുവൻ ആണ്. ഒരു ക്യാമറ വരുമ്പോഴത്തേക്കും ക്യാമറ വന്നു റെഡി എന്ന് പറയുന്ന അല്ല, നിങ്ങൾ എങ്ങനെയാണോ ക്യാമറയുടെ പുറകില്, സാധാരണ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇവിടെ പെരുമാറുന്നത്. ഒരു മറയില്ലാണ്ട് ഒരു ഒന്നും ഒട്ടും ആർട്ടിഫിഷ്യൽ ആവാണ്ട് നിങ്ങൾ പെരുമാറുന്നത് കൊണ്ടാണ് ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും സക്സസ് ആവുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് ചെറിയ മാർക്കൊന്നും അറിയണ്ട, എന്നാലും നമുക്ക് ചുമ്മാ ചോദിച്ചു കളയാം. രഞ്ജിനി പെട്ടെന്ന് തീർന്നുപോയി, ഞങ്ങൾ കുറച്ചുകൂടെ സലിമൊക്കെ ചിരിപ്പിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കായിരുന്നു. ബാബിത പെട്ടെന്ന് പറയണ്ടായിരുന്നു, മനസ്സിലായി പ്രായം കാണായിരുന്നു. ചക്രം ചോട്ട് ഇവിടെ കൊടുത്താൽ മതിയായിരുന്നു. ജീവ രഞ്ജിനി പറഞ്ഞ പോലെ സലിമിക്കയുടെ 2 സ്റ്റെപ്പും കൂടി കാണാനുള്ള അവസരം നഷ്ടമായി, നന്നായി ചെയ്തു.
അല്ലെ ഒരു ടഫ് വീടിന്റെ അടുത്ത് പാലുള്ളതുകൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടെ അല്ലെ ടഫായി പോയെ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളെപ്പോഴും പാലം കയറി ഇറങ്ങിയല്ലേ വന്നത് ഗോശ്രീ പാലം കയറി ഇറങ്ങിയ ഞങ്ങൾ വരണം പിന്നെ പാലം എന്ന് കാണിച്ചാൽ എനിക്ക് പെട്ടെന്ന് കത്തും മഞ്ജു എനിക്കും അതെ സലീമിക്ക ഞങ്ങളെ ചിരിപ്പിക്കും കുറെ കൂടി ചിരിപ്പിക്കും എന്ന് വിചാരിച്ച് പക്ഷെ അത് ഞങ്ങൾക്ക് മിസ്സായി പോയി പക്ഷെ കാണിച്ചത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണിച്ചു അതുകൊണ്ടാണ് ഞാൻ പറ്റിയത് ഞങ്ങള് വേറെയൊക്കെ പറഞ്ഞു പാലം കണ്ടപ്പോഴേ ഞങ്ങള് വേറെ പറഞ്ഞു ഇപ്പൊ നാരായണ നാരായണ കാണിക്കുന്നൊക്കെ ഞങ്ങൾ ഇവിടെ പക്ഷെ പാലം കിടക്കുമ്പോൾ നാരായണ നാരായണ അല്ലെങ്കിൽ പറഞ്ഞു അപ്പൊ ഞാൻ കണ്ടിരിക്കായിരുന്നു പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ചു സലീമൊക്കെ പറയുന്നതിന് മുന്നേ കാണിച്ചു തുടങ്ങിയപ്പോ കണ്ടുപിടിച്ചു എന്നാ എന്നോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി പറയുന്നതാണോ ഇതൊക്കെ ഉണ്ടാക്കി കരയുന്നതാണോ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ആണോ പക്ഷെ ഇവിടെ വരുമ്പോ എനിക്കും തോന്നുന്ന ഒരു കാര്യം നമ്മളിവിടെ ക്യാമറ ഉണ്ട് ഇവിടെ എല്ലാരും നോക്കും ക്യാമറയിൽ നമ്മളെ തന്നെ പോയിന്റ് ചെയ്യാണെന്നുള്ള ഒരു തോന്നല് നമുക്കില്ല ശരിക്കും എല്ലാ കണ്ടസ്റ്റൻസും നന്നായിട്ട് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട് പലപ്പോഴും വിചാരിക്കും ഈ ലോകം ഇത് കഴിഞ്ഞിറങ്ങുമ്പോഴായിരിക്കും ആലോചിക്കുന്നത് ഇത് ലോകം മുഴുവൻ കാണുന്നതാണല്ലോ ഇവൻ നമ്മുടെ ഇപ്പം തന്നെ ഈ റൗണ്ടില്ലേ വീട്ടിൽ വന്നിട്ടുള്ള നമ്മുടെ നിപ്പും ഭയങ്കര സർപ്രൈസ് ആയിട്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ശരിക്കും ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ സലീമിക്ക വന്ന കൈ പിടിച്ചപ്പോ ഞാൻ ഒന്ന് പേടിച്ചു കേട്ടോ റിമി ആ സംഭവം അറിയോ സലീമിക്ക പണ്ട് വന്ന് ശ്വേതാജിയുടെ കൈയിലെ ഒരു ഉമ്മയായിരുന്നു പിന്നെ എന്റെ കഴിവിന്റെ പരമാവധി ഈ ഷോയ്ക്ക് വേണ്ടി പരിശ്രമിക്കും അപ്പൊ എന്തായാലും സേഫ് ആണ് സലീം കോൺഗ്രാറ്റുലേഷൻ ഇല്ല അതൊക്കെ മെത്രാനാവുമ്പോഴാണ് കൈമൊത്ര ഇത് അത്ര ആയിട്ടില്ല വികാരിയായിട്ടുള്ളത് അത് കലക്കെ അത് കലക്കെ ഞാൻ അച്ഛനായിട്ടേ ഉള്ളൂ കിട്ടി കഴിയുമ്പോ പട്ടം കിട്ടിയാലും മുത്തണ്ട എപ്പോഴും ഒരു അച്ഛനായിട്ട് മനസ്സിൽ വെച്ചിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അപ്പൊ ഒത്തിരി സന്തോഷം ഞെക്കല്ല് ഓക്കെ താങ്ക് യു മനസ് വെറുതെ അല്ല ഭാര്യ സീസൺ ടുവിന്റെ അങ്ങനെ വളരെ രസകരമായ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് വേണ്ടെങ്കിൽ അതിൽ വെറുതെ അല്ല ഭാര്യ എന്നൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാനും ഞങ്ങളുടെ എന്റെ സഹപ്രവർത്തകരുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരും കുറെ നല്ല നല്ല വിശേഷങ്ങൾ വരും അതുവരേക്കും ടാറ്റാ ബൈ ഫാമിലിയിലായാലും അത് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡാൻസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ പലരും അറ്റൻഡ് ചെയ്യാറില്ല പല ഫംഗ്ഷനും നിങ്ങൾ വീട്ടിൽ ഈ കൈയും കാലും കാണിച്ചാണോ സംസാരിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ടീനെ ഒന്ന് പഠിപ്പിക്കണേ എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല പക്ഷെ നിങ്ങളെല്ലാരും ഇപ്പൊ അങ്ങനെ ആ സ്ഥാനത്ത് നിന്നു